ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. നാം ഇന്ന് ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്താണ് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ആശ്ചര്യം? നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്കല്ലേ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അതെ, വിശുദ്ധി, വിശുദ്ധനാകുക എന്ന് പറയുന്നത് ഒരു ആളുകയറാ മലയോ നമുക്ക് ലഭിക്കില്ലാത്തൊരു കാര്യമോ ഒന്നുമല്ല. നമ്മൾ ഈശോയുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവപ്രമാണങ്ങളും മറ്റ് കൽപ്പനകളും അനുസരിച്ച് ഒന്ന് ക്രമപ്പെടുത്തി കഴിയുമ്പോൾ വിശുദ്ധന്മാരെ പോലെ തന്നെ നമുക്കും വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ ഞാൻ ആശ്ചര്യം കാണുന്നുണ്ട്. സാറേ, ഞാൻ എങ്ങനെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കും? നമുക്കൊക്കെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? എനിക്ക് വിശുദ്ധനാകാൻ പറ്റുമോ? നമുക്ക് വിശുദ്ധനാകാൻ സാധിക്കും എന്ന് നമുക്കൊരു മനസ്സിലൊരു ഉറപ്പിക്കാം. ഞാൻ വിളിച്ചിരിക്കുന്നത് മാമോദിസായിലൂടെ നമ്മുടെ ക്രൈസ്തവ സമൂഹ ക്രിസ്ത്യാനിയായ ഞാൻ, നമ്മളെല്ലാവരും ഈശോയുടെ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം ഏഴാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ ഏഴാമത്തെ പാഠത്തിൽ നാം കാണുന്നത് ലൈംഗിക വിശുദ്ധിയെ പറ്റിയാണ്. എന്താണ് ലൈംഗിക വിശുദ്ധി? അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കണം. അതിനൊരു ആമുഖമായിട്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൽ 3:16-17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്താണ്? നിങ്ങൾ വിശുദ്ധരാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധമാണ്, പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവൻ ദൈവവും നശിപ്പിക്കും. നമ്മുടെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം എങ്ങനെയുള്ളതാണ്? പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ്. മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിറങ്ങി. ആ നിമിഷം മുതൽ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. അത് പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. കാരണം അത് പരിശുദ്ധമായി സൂക്ഷിച്ചില്ലെങ്കിൽ, അതിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ നശിപ്പിക്കുന്ന ആളെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു ആമുഖത്തോടുകൂടിയാണ് നമ്മൾ ഏഴാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ദൈവകൽപ്പനകളിലെ വിവിധ കൽപ്പനകളെപ്പറ്റി വിശദമായി പഠിക്കുകയുണ്ടായി. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് സംശയമുണ്ട്, ഈ 6-ാമത്തെ പ്രമാണത്തിലേക്ക് കടക്കുമ്പോൾ വ്യഭിചാരം ചെയ്യരുത്. ഭയങ്കര സംശയങ്ങളാണ് എല്ലാവർക്കും, അല്ലേ? എന്താണ് വ്യഭിചാരം? നിങ്ങൾ ആ കാര്യത്തെപ്പറ്റി ഒന്നും വിശദമായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കൃത്യമായ ഒരു മാർഗത്തിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മളിന്ന് അറിയാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നിങ്ങളുടെ പ്രായത്തെയും നിങ്ങളുടെ വിശുദ്ധിയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. കാരണം ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഠത്തിൻ്റെ പേരിലേക്ക് ഒന്നുകൂടെ വരാം, ലൈംഗിക വിശുദ്ധി. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് ലൈംഗികത? ലൈംഗികത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1:28 വാക്യത്തിൽ പറയുന്നു, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഇനി നിങ്ങൾ പലപ്പോഴും നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ക്വിറ്റ് ചെയ്ത് പോകും. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, നല്ല ഭംഗിയായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. ഇനിയാണ് നമ്മൾ വരുന്നത്, സ്നേഹം തന്നെയായ ദൈവം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ് നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്നേഹം തന്നെയായ ദൈവം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ് നൽകിയാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതുകൂടി ദൈവം അവർക്ക് എന്ത് കൊടുത്തു? സ്നേഹിക്കുവാനുള്ള കഴിവ് കൊടുത്തു.
ഇപ്പം ലൈംഗികതയുടെ അടിസ്ഥാനം എന്താണ്? ഒരാൾ സ്ത്രീയോ പുരുഷനോ ആയി മാറുന്നതാണ് ലൈംഗികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കൊച്ചുകുട്ടിയായി ജനിച്ചു, നമ്മൾ വളർന്നു വരികയാണ്, ഇപ്പോൾ നമ്മൾ കുട്ടിയായിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കൗമാരപ്രായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുട്ടിയിൽ നിന്നും കുമാരന്മാർ കുമാരിമാരുമായി മാറുകയാണ്. ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യവ്യക്തി, ആ ജീവി അത് വളർന്ന് വരികയാണ്. അവരുടെ മനസ്സിൽ ഒരു സ്നേഹം ഉണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമാണ് അത് വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകേണ്ടത്. ഈ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം ലൈംഗികതയിലൂടെ പൂർത്തീകരിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതില്ല, എന്താണ് ലൈംഗികത? ഒരു വ്യക്തി നമ്മൾ കാണുമ്പോൾ, ഒരു വ്യക്തിയെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ചില സവിശേഷ ഗുണങ്ങളുണ്ട്. ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുന്ന ചില സവിശേഷ ഗുണങ്ങളുണ്ട്. അത് വെച്ചാണ് നമ്മൾ ലൈംഗികതയെ കാണുന്നത്. ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കുക എന്നുള്ളതാണ് ലൈംഗികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വിളിച്ചു. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്കും സന്താനങ്ങളെ ജനിപ്പിക്കുന്നതിനുമായി ലൈംഗികത എന്ന അനുഗ്രഹം ദൈവം നൽകി. ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാക്കുക. എന്തിനാണ് കുട്ടികളായി നമ്മളിതെല്ലാം പഠിക്കുന്നത്? നമ്മൾ വളർന്നു വരികയാണ്. നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക്, നമ്മൾ ഇപ്പോൾ 7-ാം ക്ലാസ്സിലെത്തി, വളർന്ന് നമ്മൾ വലുതാകുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കും. ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ ലൈംഗികത എന്ന് പറയുന്ന ആ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. നമ്മൾ 10-ാം ക്ലാസ്സിലേക്ക്, ഇപ്പം നിങ്ങൾ 7-ാം ക്ലാസ്സിലെത്തി, 10-ാം ക്ലാസ്സിലേക്ക് പഠിച്ചു പോകുമ്പോൾ, നമ്മൾ 1-ലും 2-ലും 3-ലും ഒക്കെ പഠിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10-ാം ക്ലാസ്സിലെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. പക്ഷേ നിങ്ങൾക്ക് SSLC പരീക്ഷ എഴുതണമെങ്കിൽ, 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതണമെങ്കിൽ 15 വയസ്സാകണം അല്ലേ? അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ അറിയാം, പക്ഷെ ചെയ്യണമെങ്കിൽ ഒരു ലൈസൻസ് വേണം. അപ്പോൾ ലൈംഗികത എന്ന് പറയുന്ന കാര്യം, ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത എത്തണമെങ്കിൽ എവിടെ എത്തണം? നമ്മുടെ കുടുംബ ജീവിതത്തിൽ എത്തിയാലാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ നമ്മൾ മുന്നായിട്ടിത് പഠിക്കുന്ന, നമ്മളിപ്പോൾ പഠിക്കുന്ന എന്തിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളർന്ന് വലുതാകും എങ്കിലും നമ്മുടെ ശാരീരിക വ്യത്യാസങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ദൈവം നൽകിയ വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങൾ നേരത്തെ വരും. കാരണം എന്തിനാണ്? ഇതൊരൊരുക്കലാണ്. നമുക്ക് 13-14 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ, നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ വ്യത്യാസങ്ങളുണ്ടാവും. ഈ വ്യത്യാസങ്ങൾ നമ്മൾ ഒരു പക്വതയുള്ള കുടുംബസ്ഥനായി വളരാനുള്ള ഒരു ഒരുക്കലാണ്. അപ്പോൾ ആദ്യം മുതലേ ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. പക്ഷേ ഇത് ശരിയായ അറിവ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എവിടെ നിന്നാണ് ഇതിൻ്റെ ശരിയായ അറിവുകൾ നമ്മൾ ലഭിക്കുന്നത്? നമ്മളുടെ മാതാപിതാക്കൾ പറഞ്ഞു തരും, നമ്മളുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ ശരിയായ ലൈംഗികതയെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും അറിയേണ്ടതും നമ്മൾ സ്വീകരിക്കേണ്ടതും. പലപ്പോഴും സംഭവിക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നത് കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ ഒരു സോഴ്സിൽ നിന്നുമാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണകളും ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതൊരു പക്വമായ ദൈവം നൽകിയ ഒരു വിശുദ്ധിയുടെ കാര്യമാണെങ്കിൽ അത് വിശുദ്ധമായ സന്താന പരമ്പര സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ദൈവം നമ്മളെ വിവാഹം എന്ന കുദാശയിലൂടെ കടത്തി നമുക്ക് ഇതിലേക്ക് നമ്മൾ എത്തിക്കും. അതുവരെ നമ്മൾ പക്വമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിനെപ്പറ്റി മനസ്സിലാക്കുക മാത്രം ചെയ്യുക. ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ നിന്നും ഇതിനെതിരായിട്ടുള്ള ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം നമ്മുടെ ശരീരം ഒരുപാട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ള ഒരു കാര്യം ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബോധവാന്മാരായിട്ട് നിങ്ങൾ ലൈംഗിക വിശുദ്ധി പ്രാപിച്ച് ജീവിക്കണം. അപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹത്തെ നമുക്ക് ഒരു മോശമായ കാര്യമല്ല, ഇതൊരു പുണ്യമായ കാര്യമാണ്. ആ പുണ്യമായ കാര്യം ചെയ്യേണ്ട സമയമുണ്ട്. ആ പക്വമായ സമയത്ത് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യാനും പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനെതിരായിട്ടുള്ള പാപങ്ങൾ ഒരുപാടുണ്ട്. അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും വിശുദ്ധിയെ ജീവിക്കുവാനും നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്താണ് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്? ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന് പറയുന്നത് ഒരു പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും ആകർഷിക്കുവാനുള്ള ഒരു മനോഭാവമാണ്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ
നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു അത് ജീവജാലങ്ങൾക്ക് മുഴുവനുമുള്ള ഒരു കഴിവ് ദൈവം നൽകിയതാണ്. ഒരു പുരുഷവർഗത്തിൽപ്പെട്ട ഒരു ജീവിക്ക് സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരു ജീവിയോട് ആകർഷണം ഉണ്ടാകും. ഈ ആകർഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് പ്രത്യേകിച്ച് മനുഷ്യന് സ്നേഹിക്കാൻ കഴിവുള്ളതുകൊണ്ട് മനുഷ്യൻ്റെ ലൈംഗിക ബന്ധത്തിൽ സ്നേഹമെന്ന അടിത്തറയുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണമെന്നില്ല, പക്ഷെ അവർ സന്താന ഉൽപ്പാദനത്തിൽ കേന്ദ്രീകരിക്കുന്നു. മനുഷ്യന് സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈംഗികത എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു പുരുഷന് ഒരു സ്ത്രീയെ ആകർഷിക്കാനും സ്ത്രീക്ക് പുരുഷനെ ആകർഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു സ്ത്രീയെ സ്ത്രീയായിട്ടും പുരുഷനെ പുരുഷനായിട്ടും സൃഷ്ടിച്ചു. അവർക്ക് കൊടുത്തിരിക്കുന്ന ചില ശാരീരിക ഒരു നമ്മൾ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ഒരു മനസ്സിൽ കാണും ഒരു പുരുഷൻ ഇതാണ്, സ്ത്രീ ഇതാണ്. അപ്പം ആ ഒരു നമ്മൾ കാണുന്ന ആ ഒരു മനോഭാവമാണ് ആ ലൈംഗികത എന്ന് പറയുന്നത്, പുരുഷനെ പുരുഷനായിട്ടും സ്ത്രീയെ സ്ത്രീയായിട്ടും. അപ്പം ഈ രണ്ട് പുരുഷനെയും സ്ത്രീയെയും നമ്മൾ ബഹുമാനിക്കണം. പുരുഷന്മാരെ സ്ത്രീകളെയും ബഹുമാനിക്കണം, സ്ത്രീകൾ പുരുഷന്മാരെയും ബഹുമാനിക്കണം അവരായിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ അതാണ് ലൈംഗികത എന്ന് പറയുന്നത്. ഇത് കുറച്ച് നീണ്ടു പോകുന്നത് നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയേണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ലൈംഗികത. സ്നേഹിക്കാനും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ സന്താന ഉൽപ്പാദനത്തിനും വേണ്ടിയിട്ടാണ് ലൈംഗികത ദൈവം നൽകിയിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണത ഈശോ ആശീർവദിച്ച് നൽകിയ കൂദാശിയായ വിവാഹത്തിലൂടെയാണ് പൂർത്തീകരിക്കുന്നത്. ഇനി വിവാഹം കഴിക്കാത്തവരെങ്ങനെയാണ്? അവർ മറ്റുള്ളവർക്ക് സേവനം ചെയ്തും ബ്രഹ്മചര്യത്തിൽ ജീവിച്ചും അവരെന്ത് ചെയ്യും? അവർ ത്യാഗമോഹമായിട്ടുള്ള ജീവിതം നയിച്ചിട്ട് ലൈംഗിക വിശുദ്ധി കാത്തു സംരക്ഷിക്കും. അവർ ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കും, അവർക്ക് ജീവിക്കാൻ സാധിക്കും. അവരുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് ലൈംഗിക വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ സന്യസ്തരും ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു അവർക്ക് ഒരു ആത്മസംയമനത്തോടു കൂടി ലൈംഗിക വിശുദ്ധി പ്രാപിക്കാൻ അവർക്ക് സാധിക്കും. നിങ്ങൾക്കും ലൈംഗിക വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും, സാധാരണക്കാർക്കും ലൈംഗിക വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന രീതിയിൽ ഇതിനെ പ്രയോഗിക്കുമ്പോൾ ലൈംഗിക വിശുദ്ധിയിലേക്ക് നമ്മൾ വരികയാണ്. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ പക്വമായി ഉപയോഗിക്കുന്നതാണ് ലൈംഗിക വിശുദ്ധി. പക്വത, നിങ്ങൾക്കിപ്പോൾ പക്വതയില്ല, പക്വതയില്ലാത്ത സമയത്ത് ഉപയോഗിക്കാനുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ മാറ്റങ്ങളെ പറ്റി നാം മനസ്സിലാക്കണം, അതിനെപ്പറ്റിയുള്ള യഥാർത്ഥ അറിവ് ലഭിക്കണം. പക്വമായിട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞ ശേഷം മാത്രമേ ഇത് ദൈവം നൽകിയിരിക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നാം വിശുദ്ധി പാലിക്കണം. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നാം വിശുദ്ധി പാലിക്കണം എന്ന് പറയുകയാണ്. ഇനി നമ്മുടെ പാഠത്തിനകത്ത് ലൈംഗിക വിശുദ്ധിക്കെതിരായ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. നമ്മൾ ഈ പാപങ്ങളിലേക്കൊക്കെ ചിലപ്പം ചെന്ന് വീഴാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ ആത്മാവ് ശരീരത്തിനോട് ചെയ്യുന്ന ഈ ഒരു ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്ന കാര്യം, ഈ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന ഈ ഒരു പ്രമാണം, നമ്മുടെ ശരീരത്തോട് തന്നെ നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. ആ തെറ്റുകളെ മനസ്സിലാക്കുക. സ്നേഹം എന്ന് പറയുന്ന ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ തെറ്റായിട്ടുള്ള ഒരു മനോഭാവത്തിലൂടെ മുമ്പോട്ട് പോകാറുണ്ട്. അപ്പോഴൊക്കെ ഇത് തിന്മയായി മാറുന്നു. അതെന്തൊക്കെയാണ് നമ്മൾ നോക്കി പോവുകയാണ്. ഒന്നാമതായിട്ട് സ്വയംഭോഗം. സ്വയംഭോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈംഗികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും വിവാഹ ശേഷം അവരുടെ കുടുംബജീവിതത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയതാണ്. അത് ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും മാത്രമേ തോന്നാൻ പാടുള്ളൂ. സ്വയമായിട്ട് നമ്മുടെ ശരീരത്തോട് തന്നെ നമുക്ക് ലൈംഗികമായിട്ടുള്ള ഒരു ആസക്തി ഉണ്ടെങ്കിൽ അത് സ്വയം ഭോഗമാണ്. സ്വയമായിട്ട് നമ്മളോട് തോന്നുന്ന ഒരു ആസക്തിയാണ് ലൈംഗിക ആസക്തിയെ സ്വയം ഭോഗമാണ്. ഇതൊരു തിന്മയാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ടുള്ള സ്വവർഗഭോഗം. സ്വവർഗഭോഗം എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമാണ് ആകർഷണം ഉണ്ടാകേണ്ടത്. പക്ഷേ തെറ്റായിട്ട് സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടുമുള്ള ലൈംഗിക ആസക്തിയും ആ സ്നേഹവുമാണ് അങ്ങനെയുള്ള ഒരു അതൊരു തിന്മയാണ്. സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും ഇതൊന്നും ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് തിന്മയായി മാറുന്നു. ഇത് തിന്മ തന്നെയാണ്. കാരണം ഇതിനു ലക്ഷ്യമുണ്ട്, ലൈംഗികതയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യർ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെവിടെ തെറ്റുന്നുവോ, ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കാനാണ്. ഇവിടെ ഒന്നും ദൈവത്തിൻ്റെ സ്നേഹം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. അടുത്ത് വ്യഭിചാരം. വ്യഭിചാരം എന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നൽകിയ ലൈംഗികത എന്ന് പറയുന്ന പുണ്യത്തെ വിൽക്കുന്നത്, വിവാഹത്തിന് മുമ്പായിട്ട് ലൈംഗികതയിൽ ഏർപ്പെടുന്നത്, വിവാഹശേഷവും സ്വന്തം ഭാര്യയോട് മാത്രമല്ലാതെ മറ്റ് പുറത്തു പോയി നമ്മൾക്ക് ലൈംഗികത എന്ന് പറയുന്ന പുണ്യത്തെ ദുരുപയോഗിക്കുന്നത്, ഇതെല്ലാം വ്യഭിചാരത്തിനകത്ത് വരും. അപ്പം നിങ്ങൾക്ക് വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന പാപത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.
ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന പുണ്യത്തെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ വിശുദ്ധമായിട്ട് ഉപയോഗിക്കണം. അതിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന പാപമായി നമ്മൾ തെറ്റിക്കുകയും നമ്മൾ പാപം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് വേശ്യാവൃത്തി. വേശ്യാവൃത്തിയും നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ലൈംഗികതയെ വിൽക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് വേശ്യാവൃത്തി. ബലാത്സംഗം. ബലാത്സംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഴുകിച്ചേരുമ്പോൾ സ്നേഹം അവിടെ ഉണ്ടാകണം. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് നമുക്ക് ലൈംഗികത എന്ന് പറയുന്ന ആ ഒരു പുണ്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടത്. അതല്ലാതെ സ്നേഹമില്ലാതെ ബലാത്കാരമായിട്ട് ലൈംഗികതയിലേക്ക് കടക്കുമ്പോഴാണ് അത് ബലാത്സംഗമായി മാറുന്നത്. അതും ലൈംഗികതയ്ക്ക് എതിരെയുള്ള പാപമാണ്. വിവാഹശേഷം പോലും ഒരു നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിലൂടെയായിരിക്കണം ഈ ഒരു പുണ്യത്തിലേക്ക് കടക്കുന്നത്, ഈ വിശുദ്ധിയിലേക്ക് കടക്കുന്നത്. അതൊരു ബലപ്രയോഗത്തോടെ ആയിട്ടുണ്ടെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്ന ഒരു പാപത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ അഞ്ച് പാപങ്ങൾ കണ്ടു: സ്വയംഭോഗം, സുവർഗഭോഗം, വ്യഭിചാരം, വേശ്യാവൃത്തി, ബലാത്സംഗം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈംഗിക വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപങ്ങൾ. ഇനി നമ്മൾ ലൈംഗിക വിശുദ്ധി പ്രാപിക്കാൻ സഹായമായ കാര്യങ്ങൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ആ കാര്യങ്ങളും കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, അശ്ലീല സംസാരവും പ്രവർത്തനങ്ങളുമുള്ള സുഹൃത്തുക്കളെ ഒഴിവാക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് പലപ്പോഴും ലൈംഗികതയെപ്പറ്റിയുള്ള അറിവ് നൽകുന്നത് കൃത്യമായ അറിവ് നമുക്ക് ലഭിക്കണം. അത് നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ മാതാപിതാക്കന്മാരും ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരും മാത്രം പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. നമ്മുടെ കൂട്ടുകാർ ചിലപ്പോൾ ഇതിനെപ്പറ്റി തെറ്റായിട്ട് പറഞ്ഞു തരും. ആ തെറ്റായ ധാരണയും അറിവും നമ്മൾ സ്വീകരിക്കാൻ പോകരുത്. സ്വീകരിക്കാൻ പോകുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന തെറ്റായി മാറും. നമ്മുടെ ശരീരം ഒരു ശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വീണ്ടും ഓർക്കുക. അശ്ലീല പ്രസിദ്ധീകരണങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുക. ചിത്രങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ലൈംഗികതയെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് ഒഴിവാക്കുക. ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ തെറ്റായ ഒരു ഭാവം നമുക്ക് കാണുമ്പോൾ ദൈവം നൽകിയ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ലൈംഗിക വിശുദ്ധിക്ക് നിരക്കാത്ത ടി വി ചാനലുകൾ, സിനിമകൾ, വെബ്സൈറ്റുകൾ മുതലായവ കാണാതിരിക്കുക. അതിനകത്തെല്ലാം ചില വെബ്സൈറ്റുകളും ചില ടി വി ചാനലുകളും പറയുന്നത് കാണുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല യാഥാർത്ഥ്യമായിട്ട് തോന്നത്തക്ക രീതിയിൽ അവർ പറയും. പക്ഷേ നല്ലതാണോ ചീത്തയാണോ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം നിങ്ങൾക്ക് പക്വതയില്ലാത്തതുകൊണ്ട് ആരോട് ചോദിക്കണം? നിങ്ങളുടെ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് അമ്മയോടും പപ്പായോടൊക്കെ ചോദിക്കണം, ഞാൻ കാണുന്നത് ശരിയാണോ? നിങ്ങൾക്ക് അറിയത്തില്ല ചിലപ്പം. അപ്പോൾ അവർ പറഞ്ഞു തരും, മോനെ ഇത് ശരിയല്ല. ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം, അതിനെ ഒഴിവാക്കണം. അങ്ങനെ നമുക്ക് വിശുദ്ധിയിലേക്ക് കടക്കാം. ഗുരുക്കന്മാരോട് ചോദിക്കാം. നല്ല ഗുരുക്കന്മാർ നമുക്ക് നല്ല നമ്മുടെ വിശ്വാസ പരിശീലന ജീവിതത്തിലും നമുക്കെല്ലാം നല്ല ഗുരുക്കന്മാരുണ്ട്. അവരോട് ചോദിച്ച് നല്ലതിനെ തിരഞ്ഞെടുക്കുക. സംസാരം, വസ്ത്രധാരണം, വിനോദങ്ങൾ എന്നിവയിൽ അടക്കം പാലിക്കുക. വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ശരീരത്തെ നമുക്ക് ഏറ്റവും വിശുദ്ധിയോടുകൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കണം. വിനോദങ്ങൾ, പിന്നെ സംസാരം, ഇതിലൊക്കെ നമുക്ക് ലൈംഗികത വന്ന് കയറാൻ സാധ്യതയുണ്ട്. കാരണം ലൈംഗികത എന്ന് പറയുന്ന ഒരു സന്തോഷമാണ്. മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി പോകുമ്പോൾ, ലൈംഗികതയിലേക്ക് കടന്നു പോകുമ്പോൾ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. പ്രാർത്ഥന, കൂതാശ സ്വീകരണം തുടങ്ങിയവയെ നിഷ്ഠ വയ്ക്കുക. നിങ്ങൾ ഇന്നു മുതൽ നിരന്തരം പ്രാർത്ഥിക്കുക. എൻ്റെ ഈശോയെ വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോകാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. അങ്ങയുടെ വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ എപ്പോഴും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണമേ. നമുക്ക് പ്രായം, നമ്മൾ കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും, പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ പെരുമാറാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങൾ കാണാനും എനിക്കിടയാക്കരുത് എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. കൂതാശ സ്വീകരണം, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുക, നിരന്തരം വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച് നമ്മൾ ഒരുങ്ങി വിശുദ്ധ കുർബാനയിലേക്ക് വരിക. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, മറ്റ് സർഗ്രന്ഥങ്ങൾ തുടങ്ങിയ വായിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സംരക്ഷണം തേടുക. പക്വതയുള്ള വ്യക്തികളുമായി ഉപദേശം സ്വീകരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈംഗിക വിശുദ്ധി പാലിക്കാൻ സഹായകമായ കാര്യങ്ങളാണ്. നമുക്ക് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മരിയ കുര്യാത്തിയുടെ ജീവിതം നമ്മൾ കണ്ടുണ്ടാവും. ലൈംഗിക വിശുദ്ധി കാത്തു സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് മരിയ കുര്യാത്തി. നിങ്ങൾ മരിയ കുര്യാത്തിയുടെ ജീവചരിത്രം വായിക്കണം. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതണം. അതിന് മരിയ കുര്യാത്തി ലൈംഗിക വിശുദ്ധി കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ, അലക്സാണ്ടർ, മരിയ കുര്യാത്തിനെ വധിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ജീവചരിത്രം നമ്മൾ വായിക്കണം. നിങ്ങൾ തന്നെ വായിക്കും, മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലൈംഗിക, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
വിശുദ്ധിയിൽ ജീവിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഉണ്ടാവും, നമുക്ക് വിശുദ്ധിയിലൂടെ ജീവിക്കാൻ സാധിക്കും. തെറ്റായ ഒരു ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. ദൈവം നൽകിയ സ്നേഹത്തിലാണ് ലൈംഗികത പൂർത്തീകരണം. അത് പക്വമായി കഴിയുമ്പോൾ നമുക്ക് ദൈവം അതിനുള്ള അനുഗ്രഹവും അതിനുള്ള ആളുകളെയും നമുക്ക് നൽകിക്കോളും. നമ്മളായിട്ട് ആരെയും കണ്ടുപിടിക്കാൻ പോകണ്ട, ദൈവം നമുക്ക് നൽകും. നമ്മളുടെ കൂടത്തിൽ ജീവിക്കാനുള്ള ആൾക്കാരെ വിവാഹം എന്ന് പറയുന്ന ഈശോ ആശീർവദിച്ച് തരുന്ന കൂതാശയിലൂടെ കടന്ന് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കണം. അതിനു മുന്നായിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയുക. കാരണം നിങ്ങളെ അവിശുദ്ധിയിലേക്ക് കടത്താനുള്ള മാർഗങ്ങൾ ഇതിനകത്തുണ്ട്. അതിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്ന ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച് ഒരുങ്ങുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തക്ക രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം. ലൈംഗിക വിശുദ്ധി പാലിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ലൈംഗിക വിശുദ്ധി പാലിക്കാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കണം. നമുക്ക് ഒരു പ്രാർത്ഥനയിലൂടെ അവസാനിപ്പിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹനിധിയായ ഈശോയെ, ബലഹീനരായ ഞങ്ങളെ വിശുദ്ധിയിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ. മനുഷ്യവ്യക്തികളെ ദൈവമക്കളായി കാണുവാനും ആദരവോടെ അവരോട് പെരുമാറുവാനും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ. നമ്മളെല്ലാവരും വിശുദ്ധരായി മാറട്ടെ. വിശുദ്ധരായി മാറുവാൻ പക്വതയോടെ ജീവിക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക, നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുക, പരിശുദ്ധ കന്യാമൃതത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും നല്ല വിശുദ്ധ കുഞ്ഞുങ്ങളായി മാറട്ടെ, വിശുദ്ധരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും. നന്ദി.